നമ്മുടെ സ്റ്റാഫാണ്, സ്റ്റാഫാണ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. പ്രസാദ് അല്ലേ? ഇത് നമ്മള് മസാല കൂട്ടൊക്കെ ഒന്നും കൂടി പറയാവോ? അരച്ച മുളക്, പിന്നെ ചെറിയ ഉള്ളി. മിക്സിയിൽ ഇട്ട് അടിക്കുമല്ലേ? ഇഞ്ചി, കറിവേപ്പില, തേങ്ങാപ്പാല്. തേങ്ങാപ്പാല മറക്കണേന? തേങ്ങാപ്പാല് മസാല ഉണ്ടാക്കും. ഇപ്പൊ വെള്ളം യൂസ് ചെയ്യില്ല, തേങ്ങാപ്പാലാണ് കലക്കിയെടുക്കുന്നത്. എടുക്കുന്നില്ല എന്ന് പറയുന്നില്ല, എടുക്കും, കുറച്ചൊക്കെ എടുക്കും. ഇതിപ്പോ എന്ത് മീൻ? നമ്മള് അയക്കൂറയാണ് ഇപ്പിട്ടത്. എന്തൊക്കെ മീൻ? കറക്റ്റ് അയക്കൂറയുണ്ട്, ആവോലുണ്ട്, ചെമ്പല്ലുണ്ട്, സ്രാവുണ്ട്. കിട്ടുന്നനുസരിച്ച് അപ്പൊ എവിടെ നമ്മള് മീൻ എടുക്കുന്നേ? ഇവിടെ വലിയ മാർക്കറ്റ് നിന്ന്. ആ എന്നും അന്നൊന്ന് പോയി രാവിലെ എടുത്തിട്ട് വരും. സനലിനെ കാണാനല്ല, സനല് മുങ്ങി. കൊച്ചുമുതലാളി അപ്പൊ അതിന്റെ തിരക്കല്ലേ. നമസ്കാരം വിഷ്ണു. സാധിക്കും. അപ്പൊ മീനിന്റെ ആളാന്ന് പറയുന്നത്. നമ്മൾ എപ്പ പോയാ മീൻ എടുക്കുന്നേ? രാവിലെ 5:30 ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലേ? എങ്ങനെയാ വില നോക്കിയിട്ടാണോ അതോ മീൻ ഇന്നത് വേണം ഉദ്ദേശിച്ചാണോ? ഐക്കോറ, ആവോലി, സ്രാവ്. അന്നത്തെ റേറ്റിന് നല്ല ഫ്രഷ് മീൻ കിട്ടുള്ളൂ. ഫിക്സ് റേറ്റ് ആയാല് ഒരു തെരുന്നൂല് സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ചെയ്യും ഫ്രഷ് സാധനം എടുത്ത് തരുമല്ലേ? ഇങ്ങോട്ട് കൊണ്ടുതരുന്ന ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാ നമ്മക്ക് പണി കിട്ടും. നല്ല ഇങ്ങനെ വെന്തല്ല തണുത്ത് മരവിച്ചിരിക്കുന്ന സാധനം എനിക്ക് ഇവിടെ വന്നു. അതേസമയം നമ്മള് പോയി എടുക്കുകയാണെങ്കിൽ ഉഗ്ര സാധനം കിട്ടും. ഇതാണ് എപ്പോഴും നമ്മക്കുള്ള പോലെ തന്നെ പോയി വാങ്ങിക്കുകയാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടി അല്ലേ, സ്വന്തം വീട്ടിലേക്ക് വാങ്ങിക്കുന്ന രീതി തന്നെയാണ്. പോയി രാവിലെ പോയി ഉറക്കണിട്ട് 5 മണിക്ക് എണീക്കണ്ടല്ലേ? 5 മണിക്ക് ശരി കേട്ടോ, 5 മണിക്കൊക്കെ എനിക്ക് പോയി രാവിലെ തന്നെ വാങ്ങിച്ചു വരാണ്. അപ്പൊ നമ്മള് വിറക് എവിടെ നിന്ന് എടുക്കുന്നത്? വിറക് ഇവിടെ കല്ലായി അടുത്ത്. അപ്പൊ ഇത് മാസക്കണക്കിന് പോയി എടുക്കുകയാണോ ദിവസക്കണക്കിന് പോയി എടുക്കുകയാണോ? ആണല്ലേ, നമുക്ക് അവൈലബിലിറ്റി ഉണ്ടല്ലേ? ഇത് ഇഷ്ടംപോലെ ആണ്. നല്ല നമുക്ക് നല്ല വിറകൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എടുത്ത് വെച്ച് അപ്പോഴും അടുപ്പ് വെക്കുന്നത് നല്ലത് എപ്പോഴും അല്ലേ? പാപ്പ വന്നിട്ടുണ്ട്. പാപ്പ വന്നിട്ടുണ്ട്. പാപ്പ വിഷ്ണു ദിവാകരൻ, സോറി. അപ്പൊ പാപ്പ, പാപ്പനാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. എന്തിന്റെ ബേസിലാണ് മീൻസ് എങ്ങനെയാ ഒരു ഇത് തോന്നിയത് നമുക്ക്? ടൈൽ ഫാക്ടറിയിലായിരുന്നു. അപ്പൊ കമ്പനി വിറ്റ് പൊളിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം. ഞാൻ നേരത്തെ സനലിത് ചോദിച്ചായിരുന്നു. അപ്പൊ ഈ ഒരു ഉൾപ്രദേശത്ത് ഇങ്ങനെ ഒതുക്കിക്കൊണ്ട് വെച്ച വീട്ടില് നമ്മള് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ വിജയിക്കുമോ എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടായിട്ടാണോ തുടങ്ങിയത്? ആദ്യം ബസ്, പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ആളിറക്കിയാൽ ഇവിടെ കൊണ്ടു നിർത്തി, ഇവിടെ കൊണ്ട് നിർത്തും റോഡ് സൈഡില്. അപ്പൊ കണ്ടുപോലെ ബസ് ഇവിടെ പാർക്ക് ചെയ്യാം. ഓ, ബസ് ഡ്രൈവേഴ്സിന് ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നില്ല. അല്ല മീൻസ് ഇവിടെ വേറെ ഹോട്ടൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ അങ്ങ് തുടങ്ങി അവരെന്തായാലും അറിഞ്ഞു വരും എന്നുള്ളത്. തുടങ്ങുന്ന നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അന്വേഷിച്ചു വരും, അന്വേഷിച്ചു വരും. അങ്ങനെ അപ്പൊ ഇപ്പൊ പാപ്പനും ഭാര്യ ജസ്നുമോൻ എല്ലാരും കൂടി 5 പേര് വീട്ടില് താമസിക്കുന്ന 5 ആണ്. 5 കുടുംബം മീൻസ് കുടുംബമാണോ അതോ 5 പേരാണോ? 5 പേര്. 5 പേരല്ലേ? അനിയൻ, ഭാര്യ, മക്കളും. എന്റെ അടുത്ത് പറഞ്ഞു സ്വന്തം അത്രക്ക് അടുത്ത ബന്ധമുള്ളവരാന്ന് പറഞ്ഞു. സ്വന്തം ഒപ്പം കൂടെ നിന്ന് പ്രയത്നിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇത് നമ്മൾ എന്തത്? മത്സ്യക്കറി. ഇത് എന്തൊക്കെ കൂട്ടത്? നല്ല കട്ടിക്കിരിക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ട് അരച്ച് നാളികേരം നന്നായിട്ട് അരച്ച് ചേർക്കും. എന്ത് മീനത്? ഏതാ? സൂടാ.
ഇപ്പൊ സൂതാ മീൻ ഇട്ട് നല്ല നാളികേരം അരച്ച് എടുത്തു വെച്ച കട്ടക്കുള്ള നല്ല ചാറ് മീൻകറിയാണ്. സാമ്പാറുണ്ട്. നേരത്തെ ആരോ തുറന്നപ്പോ എനിക്ക് മണടിച്ചായിരുന്നു. എല്ലാം ആക്കി കഴിഞ്ഞു. എന്താ മുരിങ്ങക്കായ? ഇതും തിക്കാണ്. ഒന്നും മറ്റേ വെള്ളമല്ല, വെള്ളമല്ല. പലരും ഉണ്ട്, മറ്റേ ചിലത് സ്പെഷ്യലൊക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം വെള്ളം ആക്കി കൊടുക്കുന്നത് പലരുണ്ട്. അല്ല, കട്ടിക്ക് തന്നെയാണ് വെച്ചേക്കുന്നത്. തൈരാണ്. ഇവിടെ ചോറ് ഇങ്ങനെ കൂമ്പാരമായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇങ്ങനെ കൂമ്പാരമായ ചോറ് എല്ലെടുത്തു. ആ ഇപ്പൊ എല്ലാം നമുക്ക് വേണ്ടി പൊക്കിയതാണ്. ഇപ്പൊ കുറവാണ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, മണ്ഡലമാസം ഇത് നമ്മള് കറികളൊക്കെ ഒന്ന് തൈര് നമ്മുടെ കട്ടമ്പറന്ന് പറയും. ഇവിടെ നല്ല തൈരിന് ഇതൊക്കെ അരിഞ്ഞിട്ട് ബീറ്റ്റൂട്ട്, ഉപ്പേരി, കാരറ്റ് മുറിച്ചിടും, വെല്ലുള്ളി ഒക്കെ. ഇത് നമ്മുടെ ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് എങ്ങനെയായിരുന്നു അത്? നമ്മൾ വഴറ്റി കിണ്ണത്തിന്ന് എടുത്ത് മാറ്റിയതാ തോന്നുന്നുണ്ട്. വേറെ കിണ്ണത്തിന്ന് ഒഴിച്ചു വെച്ച, നമ്മള് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചേക്കാണ്. അല്ല, വലിയ കിണ്ണത്തിലല്ല, ജഗ്ഗിലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ജഗ്ഗിലോട്ട് പകർത്തിയിട്ടുണ്ടല്ലേ, പകർത്തി ഓരോ ടേബിളിലോട്ടും അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചേക്കാണ്. സാധാരണ പുറത്തൊക്കെ നമ്മുടെ ആ ഏരിയയിലൊക്കെ കുറേ കറികളൊക്കെ കൊടുക്കും, നല്ല ആൾക്കാർ കഴിക്കാണ്ടാവില്ല. നല്ല ഫുഡ് കുറച്ച് വിഭവങ്ങളായാലും നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഉണ്ടാക്കും. തിരക്കൂട്ടി വരും, തിരക്ക് അതൊക്കെ എന്താണ് ഉണ്ടത്. വാഴയിലേക്ക് വെച്ച് മൂടി അങ്ങ് വെച്ചേക്കുവാണ്.